നിങ്ങളൊരു സിനിമ കേട്ടിട്ടില്ലേ, പാട്ട് കേട്ടിട്ടില്ലേ? സിനിമ പാട്ടല്ലാന്ന് തോന്നുന്നുണ്ട്, ആണോന്നറിയില്ല. എങ്ങനെ നീ മറക്കും ആ പാട്ട്, അതിൻ്റെ ഒരു വേറെ വെർഷനാണത്. എങ്ങനെ ഞാൻ സഹിക്കും, എന്താ പ്രശ്നം? എന്താണ് ഇപ്പൊ സഹിക്കാൻ പറ്റാത്ത കേസ്? ഇപ്പൊ എന്താണ്? ഒരു മുഖവരിയും കൂടാതെ പറയാം, അപ്പുറത്തും ഇപ്പുറത്തും ഇപ്പുറത്തുള്ള എല്ലാ സിനിമകളും ഠേ 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 പൊട്ടിത്തെറിക്കുമ്പോൾ മമ്മൂക്ക സിനിമാലോകത്തെ ഏക ഛത്രാധിപതിയായിട്ട് പാടുന്നു. അത് കണ്ടിട്ടാ പാടുന്നത്, എങ്ങനെ ഞാൻ സഹിക്കും. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ അവരൊക്കെയും കെട്ടിപ്പൊക്കിയും കൊണ്ട് നടക്കുന്നത് മമ്മൂട്ടി മമ്മൂട്ടിയല്ല, മുഹമ്മദ് കുട്ടിയാണ്, ഇസ്ലാമിസ്റ്റാണ്, മട്ടാഞ്ചേരി മാഫിയയുടെ തലവനാണെന്ന്. വലിയ രൂപത്തില് കൊട്ടി കോഴിച്ച് വന്നതാണ് ജയ് ഗണേഷ് സിനിമ. നമ്മുടെ മനുവാദി സംഘത്തിന്റെ നേതാവ് ആണ് എടുത്തത് സിനിമ. അത് ഏഴ് നിലയ്ക്ക് പൊട്ടി. ജയ് ഗണേഷ് ഏഴ് നിലയ്ക്ക് പൊട്ടി. സംഗീത നടനാണ്. വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടൊക്കെയാ വന്നത്. ഉണ്ണി, ഉണ്ണിയുടെ സിനിമ തീവണ്ടിയുടെ മുമ്പിൽ ചെന്ന് വീണ് വാഴപ്പിണ്ടി പോലെയായി, ചപ്പിളി വിളിയായി സിനിമ. ഇതിന് മുമ്പത്തെ സിനിമ വലിയ കൊട്ടി കോഴിച്ചു വന്ന് വലിയ ജനങ്ങളുടെ ഇടയിൽ ഇതോടുകൂടിയിട്ട് അസ്ത്രപ്രജ്ഞമായി മാറി. മോഹൻലാലിന്റെ ആറാട്ടുകുളി കഴിഞ്ഞു, അതുകൂടി പൂരവും കഴിഞ്ഞു. ആറാട്ടോടുകൂടി പൂരം കഴിഞ്ഞല്ലോ, അത് ശരിക്കും ഒരു അറം പറ്റിയ പോലെ ആറാട്ടോടുകൂടി ഉത്സവം തീർന്നു. പിന്നീടുള്ള പടങ്ങളൊക്കെയും ബോക്സ് ഓഫീസ് കാര്യത്തിൽ ഈ ഗുണ കേവിൽ പെട്ട പോലെയാ, അങ്ങോട്ട് പോയി. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരവില്ല. പിന്നെ ഓടാനും ചാടാനും ഒന്നും കഴിയാതെ ഗതികെട്ട അവസരത്തി അടുത്ത ആള് ആരാ? ദിലീപ്. കാരുമ്മേ ഒരു ചേന കെട്ടി വെച്ചിരിക്കുക, കേസ് എന്ന് പറഞ്ഞ ചേന. ഇനിയും അടുത്തൊരു 10 വർഷം കൊണ്ട് തീരില്ല കേസ്. ഒരു കേസ് തീർന്ന അടുത്ത കേസ്. അതുകൊണ്ട് കാരുമ്മ ചേനയും കെട്ടി വെച്ചിട്ട് ഓടാൻ പറഞ്ഞാൽ ഓടാൻ പറ്റുമോ? ചാടാൻ പറഞ്ഞാൽ ചാടാൻ പറ്റുമോ? നടക്കാൻ തന്നെ പറ്റില്ല. ആദ്യഗതികളിലാണ് ഇപ്പൊ ദിലീപ്. പിന്നെയുള്ള ആള് ചെമ്പ് കോഴി. അതേ പറഞ്ഞോളൂ, ആണും അല്ല പെണ്ണും അല്ല എന്നുള്ള അവസരത്തി. രാഷ്ട്രീയത്തിൽ വന്നപ്പോ സൂപ്പർ കോമാളി. സിനിമയിലൊരു കോമാളിത്തരം കാണിക്കാൻ ജോക്ക് പറയാനോ അഭിനയിക്കാനോ അറിയൂല. സിനിമയിലെ ഇരപ്പാളി, രാഷ്ട്രീയത്തിൽ കോമാളി. രാഷ്ട്രീയത്തിലെ തലകുത്തി വീണു, നാണം കെട്ടും. ജൂൺ നാലിന് അത് കൺഫേം ചെയ്യും. ഇപ്പോഴിങ്ങനെ തൊട്ടു നോക്കുമ്പോ എന്തോ പൾസ് അടിക്കുന്നുണ്ട് അത്ര. അതുകൊണ്ട് ഇല്ലാണ്ട ഉറപ്പാണ് രാഷ്ട്രീയ മരണം. ഇപ്പോ മറ്റേ വെന്റിലേറ്ററിലാ. ജൂൺ നാലിന് ഡോക്ടർമാർ വന്ന് ആ മൂക്കുന്ന രണ്ട് കുഴൽ ഊരി കഴിഞ്ഞാൽ കഴിഞ്ഞു, അവിടെ അവസാനിച്ചു. അത് 101 ശതമാനം ഉറപ്പാണ്. അപ്പോൾ പിന്നെ വീണ്ടും എന്താ ലാവണം? സിനിമ മാത്രം. അതിനായിട്ട് മുങ്ങി താഴുകയാണ്, ഒരു പുൽത്തുരുമ്പ് കിട്ടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അയാൾ ആർക്കാ വേണ്ടത് ഇവിടെ? പുതിയ ഒരുപാട് പിള്ളേർ വന്നിട്ടുണ്ട്. പണ്ട് ആയിക്കൂടി, പണ്ട് സത്യൻ, നസീർ, മധു, പിന്നെ സോമൻ, സുകുമാരൻ, ഇങ്ങനെ ഇങ്ങനെയാ മാറി വന്നിരുന്നത്. ഇപ്പൊ നരക്കപ്പരക്ക നടന്മാരാണ്, നരക്കപ്പരക്ക നടന്മാര്. എല്ലാവരും നടന്മാരാ, മികച്ച നടന്മാരാ, ഒന്നിനൊന്ന് മികച്ച നടന്മാര്. അപ്പൊ ആയതുകൊണ്ട് ഇതിന് ഇയാളുടെ ഇനി ആവശ്യമൊന്നുമില്ല. ഈ സ്തംഭത്തിന്റെ ആവശ്യമൊന്നും അവിടെ ഇല്ല. അവിടെ അയാൾ വല്ല പിന്നെ ബോഡി ബിൽഡർമാരുടെ അതിന് പോട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കട്ടെ. അല്ലെ പിന്നെ നായർക്ക് വേറൊരു കാര്യമുണ്ട്. നായർക്കും അച്ചിക്കും കൂടിയിട്ട് ക്രിസംഗി ഭക്തിഗാന കാസറ്റുകൾ ഇറക്കാം, മാമുണ്ണം അതിന്റെ പേരിൽ. പക്ഷെ അതിന് ക്രിസംഗികൾ സംബന്ധിക്കും എന്ന് പറയുന്നത്, കാരണം അതിനകത്തുണ്ടല്ലോ ഉന്തുന്നുള്ളൂ. ഇവിടെയാണ് പ്രശ്നം ഉദയം ചെയ്തത്. എന്റെ സിനിമ പൊട്ടി, ആറാട്ട് പൊട്ടി, അവന്റെ സിനിമ പൊട്ടി, ഇവന്റെ സിനിമ പൊട്ടി. കാരണം എന്താ അറിയോ?
ഞങ്ങളുടെ സിനിമയുടെ ഗംഭീരത്വം മനസ്സിലാക്കിയ ശേഷം മലയാളികൾ നഷ്ടപ്പെട്ടു അത്രേ. തിയേറ്ററിൽ വന്നിരുന്ന് സിനിമ കാണുന്ന സംസ്കാരം മലയാളികൾ ഉപേക്ഷിച്ചു അത്രേ. ആ അത്രേ 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 എല്ലാത്തിനെയും മറികടന്നുകൊണ്ടാണ് ക്രിക്കറ്റിലേതെങ്കിലും ടീം തോറ്റു കഴിഞ്ഞാൽ ഉടനെ പറയും ആ മറ്റേ ഗ്രൗണ്ട് ശരിയല്ല, കാലാവസ്ഥ ശരിയല്ല, അപ്പം മറ്റുള്ള ജയിച്ചതോ. ഇതുപോലെ പല രൂപത്തിലും പല ഭാവത്തിലും ഞങ്ങൾ തങ്ങൾക്ക് പറ്റുന്ന വീഴ്ചകൾ, സിനിമാ വീഴ്ചകൾ, അതിനെക്കുറിച്ച് പറഞ്ഞു. ജന കാഴ്ച കാഴ്ചയുടെ സംസ്കാരം ഇല്ലാതായി പോയിരുന്നു. ഇവിടെയാണ് മമ്മൂക്ക എന്ന് പറയുന്ന ഏകഛത്രാധിപതി വാഴുന്നത്. ദക്ഷിണേന്ത്യൻ സിനിമാ സാമ്രാജ്യത്തിലെ ഏകഛത്രാധിപതിയാണ്, മലയാളികളുടെ മനസ്സിൽ മുഴുവൻ ഏകഛത്രാധിപതിയാണ്. എങ്ങനെയാ സഹിക്കുക? തങ്ങളുടെ പണം ആരും കാണുന്നില്ല, തിയേറ്ററിൽ പോയിട്ട് കാണുന്ന സംസ്കാരം ഇല്ലാണ്ടായി. അപ്പൊ പിന്നെ മമ്മൂട്ടിയുടെ സിനിമ ആൾക്കാർ കാണുന്നതോ? ഇപ്പൊ അടുത്ത കാലത്ത് വന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയെന്ന് മനസ്സിലാക്കണം, ബ്ലാക്ക് ആൻഡ് വൈറ്റാ, അതിനും ആൾക്കാർ ഇടിച്ചു കയറി. ഭാഗ്യം കൊണ്ടോ കഴിവ് കൊണ്ടോ ചിന്തിക്കാനുള്ള ആ ക്രാഫ്റ്റിനെ കുറിച്ച് ചിന്തിച്ച് സിനിമ ഒരുക്കാനുള്ള ശേഷി കൊണ്ടോ എന്തോ എന്നറിയില്ല, മമ്മൂക്കയുടെ സിനിമ ഒന്നിനൊന്നു മേലെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് അസൂയുണ്ടാകും, വലിയ അസൂയുണ്ടാകും, സഹിക്കാൻ കഴിയില്ല. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കൊഞ്ഞാണൻ വിദ്യകൾ പുറത്തേക്ക് വരിക. ഇപ്പോ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ കരിയർ വെച്ച് നോക്കുമ്പോഴോ നാഷണൽ അവാർഡ് കൂടി അതിന്റെ സാധ്യത കാണുന്നില്ല, അതൊക്കെ ഇല്ലാണ്ടാക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് BJP ഭരണത്തിന് കീഴിൽ അവരുടെ മുമ്പിൽ നെഗറ്റീവായിട്ട് കാണിക്കാൻ പറ്റിയ നല്ലൊരു പരിപാടിയാണ്. ഇയാളുണ്ടല്ലോ, ഈ മമ്മൂക്കയുണ്ടല്ലോ, നമ്മൾ വിചാരിച്ച പോലെയല്ല, ഇസ്ലാമിസ്റ്റാ, പൊളിറ്റിക്കൽ ഇസ്ലാം. അതിനവിടേക്ക് അണ്ടർഗ്രൗണ്ടിലൂടെ അന്തർധാര സജീവമാക്കി നിർത്തുന്നത് സ്ലീപ്പിംഗ് സെല്ലാണ് ഈ മുഹമ്മദ് കുട്ടി. അതൊന്ന് പറഞ്ഞ് പ്രചാരത്തിലാക്കി കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ഒരു പുരസ്കാരം ഉണ്ടെങ്കിൽ അത് കിട്ടാതെ പോകും. മമ്മൂട്ടിക്ക് എല്ലാ വർഷവും പുരസ്കാരം കിട്ടുന്നുണ്ട്, ജനങ്ങളുടെ പുരസ്കാരം. ഇവിടെ മാത്രമല്ല, ഇനിയിപ്പോൾ UAE പോയാലും അവിടെയുള്ള ഷെയ്ഖുമാരെ പലരും, പ്രധാനപ്പെട്ട ആൾക്കാരെ അറിയില്ല. അവിടുത്തെ സിനിമാ നടന്മാരെ പോലും അവിടെയുള്ള ആൾക്കാരെ അറിയില്ല. പക്ഷേ മമ്മൂക്ക അവിടെയും സൂപ്പർ സ്റ്റാറാണ്, അറബികളുടെ ഇടയിൽ സൂപ്പർ സ്റ്റാറാണ്. ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാഷണൽ അവാർഡ് അതൊരു 10 ലക്ഷം രൂപയും ഒരു കടലാസും മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രേസ് ഇനി മേലോട്ട് പോകാൻ പോകുന്നില്ല. എന്നിട്ടും അദ്ദേഹത്തെ ചൊറിയാനും മാന്താനും ആൾക്കാർ നിൽക്കുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പൊളിറ്റിക്സിന്റെ ആൾക്കാർ, കോൺഗ്രസ്സുകാരൊക്കെ മമ്മൂക്കയെ കുറിച്ച് പറയുന്നത് ശരിയല്ല, ആരാ പറഞ്ഞതെന്ന് പറയാം, അത് പറയില്ല. കാരണം മറുകാടൻ എരപ്പാളിലെ തൊട്ടിലിട്ടിട്ട് താരാട്ട് പാടിയതാ ഈ VD സവർക്കറും ആ കൂട്ടം ആൾക്കാരൊക്കെ. കാരണം എന്താ, അവൻ കമല പിണറായിയുടെ ഭാര്യയെക്കുറിച്ചും മകളെക്കുറിച്ചും വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് പറയുന്നുണ്ട്. യൂസഫ് അലി സാഹിബിനെ കുറിച്ച് എവിടെ മുസ്ലിമിനെ കാണുമ്പോൾ അവരുടെ മേലേക്കും ചെളി വാരിച്ചറിയലാണല്ലോ ഈ മറുകാടൻ നിരപ്പാളിലെ തൊഴിൽ. അതിൽ അർമാദിച്ച് നടന്നവരാണ് കോൺഗ്രസ്സുകാർ, എല്ലാ പിന്തുണയെന്ന് പരസ്യമായിട്ട് പറഞ്ഞവരാ. അതുകൊണ്ട് ഇപ്പോഴും ആ പേരെടുത്ത് പറയുന്നില്ല. ഏതോ ഒരു ചാനല് മമ്മൂക്കയെ പറഞ്ഞ് ശരിയല്ല, ഞങ്ങളുടെ സപ്പോർട്ട് മമ്മൂപ്പിക്ക്, മമ്മൂമ്മയ്ക്ക് സപ്പോർട്ട് കൊടുക്കുകയല്ല വേണ്ട, അവൻ്റെ നാവർത്ത് കളയാണ് വേണ്ടത്, അതാ ചെയ്യേണ്ടത്. അത് ഇവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മലയാളത്തിലെ കേരളക്കരയിൽ കത്തിച്ചു വിടുകയായിരുന്നു ഈ മതസ്പർദ്ധ, ജാതി വർഗീയത മതസ്പർദ്ധ, അതും പ്രത്യേകിച്ചും മുസ്ലിങ്ങളുടെ നേരെ. ആ മുസ്ലിങ്ങൾ കൂടി യോജിച്ചു നിന്നിട്ടല്ലേ ഇവിടെ UDF ഉള്ളത്? ആ കാലഘട്ടത്തിൽ വരണ ഉയർത്തിയവർക്ക് പറയാൻ പറ്റുമോ ഇങ്ങനെ ഒരുത്തരം ഇവിടെയുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ സംസാരിക്കുന്നത് ശരിയെന്ന് പറയാൻ പറ്റില്ല. അവരവരെ കാര്യം നോക്കി. അവസാനം PV അൻവറിനെ പോലുള്ള ആളുകളാണ് ഒറ്റയാൾ പട്ടാളമായിട്ട് വന്നിട്ട് അവൻ്റെ നാവെടുത്തത്. പിന്നെ കേസുകൾ, നിരവധി കേസുകൾ, ശ്രീനിജന്റെ കേസ്, ഇപ്പൊ വേറൊരു കാര്യം കൂടി വന്നിട്ടുണ്ട് അവനെ അകത്തിടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയുടെ ഒരു വിധി ഇവിടെ നിലവിൽ നിൽക്കുന്നുണ്ട്.
അതിനെതിരെ അപ്പീൽ പോയിരിക്കുകയാണ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മറുപടി കിട്ടിക്കഴിഞ്ഞാൽ നേരെ തുറുവായിട്ടടിക്കും ജയിലിനകത്തേക്ക്. അത്രത്തോളം കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് സാരം. ഏതായാലും യൂസഫ് അലി സാഹിബിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ഇവരെന്തിനാ പോണേന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ പിന്നെ കൈയഴിഞ്ഞ എല്ലാവർക്കും ചെയ്യുന്ന ഒരാളാ. പക്ഷെ എന്നാലും നന്ദി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, താങ്ക് യു എന്ന് പറയും. ആ ഒരു വാക്ക് വരെ വായിന്ന് വീണിട്ടില്ല. അദ്ദേഹം ചെയ്യുന്ന പല സപ്പോർട്ടുകൾ അതൊക്കെ മറന്നുപോയി. ഇവന്റെ കാര്യം വരുമ്പോൾ മറന്നു പോകുന്നവരവർ. യൂസഫ് അലി സാഹിബിനെതിരെ എങ്ങനെയൊക്കെ നാണം കെടുത്താമോ അങ്ങനെയൊക്കെ നാണം കെടുത്തുന്ന രീതിയിലുള്ള വീഡിയോകളും മറ്റുകളും ഉണ്ടാക്കി രണ്ടാമത് കല്യാണം കഴിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോഴും ഈ വി ഡി സവർക്കറും കൂട്ടരും അവരൊന്നും ഒരു അക്ഷരം മിണ്ടിയില്ല അവനെതിരെ. ഇപ്പോഴും മിണ്ടിയിട്ടില്ല. അപ്പൊ അവനും വേണം, ഇവരും വേണം. ഇതൊക്കെ ഒരു തരം ആണും പെണ്ണും കെട്ട സ്വഭാവമാണ് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നർത്ഥം. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി, മമ്മുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസിന്റെ കെയർ ഓഫിലുള്ള കോൺഗ്രസ് നടനല്ല, കമ്മ്യൂണിസ്റ്റ് നടനല്ല, ചാണക നടനല്ല, അയാളെന്ന് ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനാ. മുഹമ്മദ് കുട്ടി ശരിയാ, നിങ്ങൾ പറഞ്ഞത് ശരിയാ, മുഹമ്മദ് കുട്ടി തന്നെയാ. മുഹമ്മദ് കുട്ടി തന്നെയാ വൈക്കത്ത് ചെമ്പിൽ പറന്ന് വീണ മുഹമ്മദ് കുട്ടി. ഒരടി പോലും വെറുതെ വളർന്നിട്ടില്ല, നമ്മൾ വളർത്തിയിട്ടുണ്ട്. അയാളായിട്ട് വളർന്നിട്ടൊന്നുമില്ല. അയാളുടെ നാട്ടിൽ പോയി എന്നയാൾ ഒരു കർഷകനായിട്ട് അയാളുടെ ഒരു സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. ശരിയാ നിങ്ങൾ പറഞ്ഞപ്പോൾ മുഹമ്മദ് കുട്ടി തന്നെയാ, പ്രത്യേകിച്ച് ഇനി പറയണമെന്നില്ല. പക്ഷേ നമ്മളൊക്കെയും കാണുന്നൊരു ഒരു കാഴ്ചയുണ്ട്. ഇന്ത്യൻ പൗരുഷം, ഇന്ത്യൻ പുരുഷ സങ്കല്പത്തിന്റെ അവസാന വാക്കുകളായിട്ട് കുറച്ചാൾക്കാരുണ്ട് ഒരാൾ കണ്ടാളല്ല സിനിമാ രംഗത്ത്. അതിൽ ഉന്നത അഗ്രിമസ്ഥാനത്ത് നിൽക്കുന്ന ആളാ ഈ മമ്മുക്ക. അതുകൊണ്ടാണ് തെലുങ്കന്മാർക്ക് മമ്മൂക്കയെ വേണം, കന്നഡക്കാർക്ക് മമ്മൂക്കയെ വേണം, അംബേദ്കറായിട്ട് അഭിനയിക്കാൻ മമ്മൂക്കയെ വേണം, തമിഴന്മാർക്ക് മമ്മൂക്കയെ വേണം. പുരുഷ സങ്കല്പത്തിന്റെ അവസാന വാക്കാടോ? ഋതുഭേദങ്ങളുടെ വേലത്തരമുണ്ട്. എന്താണ് ഋതുഭേദങ്ങളുടെ വേലത്തരം? ഇതേ കണ്ട ഇതൊക്കെയും ഋതുഭേദങ്ങളുടെ വേലത്തരങ്ങളാ. ഞാൻ ഈ കണ്ണ് ഇങ്ങനെ പിടിക്കുന്ന എന്തുകൊണ്ടാ? അണ്ണയ്ക്ക് ആകെ ഫീസ് അടിച്ചു പോകാറായി. അത് ഋതുഭേദങ്ങളുടെ വേലത്തരങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആ ഋതുഭേദങ്ങളുടെ വേലത്തരങ്ങൾക്ക് പിടികൊടുക്കാതെ അതിൻ്റെയും നിയന്താവായിട്ട് രാജാവായിട്ട് വാഴുന്നവനാണ് മമ്മൂട്ടി. അവിടെയും തോൽപ്പിക്കാൻ പറ്റില്ല. ഇനിയും മിനിമം ഒരു 25 വർഷം കൂടി കോളേജ് ഉമാരനായിട്ട് അഭിനയിക്കും. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഭാരതത്തിൻ്റെ മഹാനടൻ, ഞാൻ കണ്ട നാൾ മുതൽ തല ഉയർത്തി നിന്നിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലാണ് പറയുന്നത്. ഒരു ചെറ്റത്തരവും കാണിക്കാതെ അങ്ങനെ തന്നെ പറയട്ടെ. കള്ളിന്റെ പേരിലോ ലഹരിയുടെ പേരിലോ മദ്യത്തിന്റെ പേരിലോ കാമിനിയുടെ പേരിലോ കാഞ്ചനത്തിന്റെ പേരിലോ ഒരു നുള്ള ചീത്ത പേര് കേൾക്കാതെ ജീവിച്ചവരാ അദ്ദേഹം. അതാണ് ഇവരുടെ പ്രശ്നം. കൂട്ടത്തിന് കൂടുന്നില്ല, അതാണ് പ്രശ്നം. വെറും വായയില് വെറുതെ ഓരിയിടുന്നില്ല, അതാണ് ഇവരുടെ പ്രശ്നം. അദ്ദേഹത്തിനെതിരെ ഈ മറുകാടൻ എരപ്പാളിയുടെ മുമ്പിലിരുന്ന് എന്റെ ഭാര്യ വഴിയേ എന്ന് പറഞ്ഞിരിക്കുന്ന അയാൾ പറഞ്ഞെന്നറിയോ? അയാൾ മിണ്ടുന്നില്ല എന്ന്. ദേ കൊയ്തുട്ടി കുട്ടി മിണ്ടണില്ല, കൊയ്തുട്ടി കുട്ടി മിണ്ടണില്ല എന്ന് പറഞ്ഞു. മമ്മൂട്ടി മിണ്ടണില്ല, മമ്മൂട്ടി മിണ്ടും. ആ ശബ്ദം കേൾക്കാൻ കഴിയുന്നവർക്കേ കേൾക്കാൻ പറ്റുള്ളൂ. അതൊരു മഹാവിസ്ഫോടനമാണ്. മൗനവും ചിലപ്പോൾ മഹാവിസ്ഫോടനമാണ്. ആയതുകൊണ്ട് അദ്ദേഹം ഹിമാലയമായിട്ട് നിലകൊള്ളും. മലയാള സിനിമാ രംഗത്ത് മാത്രമല്ല, മലയാളികൾ ഉള്ളിടത്ത് മുഴുവൻ 10 മലയാളികളുടെ പേര് പറഞ്ഞേ. നിങ്ങൾ അബുദാബിയിൽ പോയിട്ട് പറയാം മക്കളെ, 10 പ്രശസ്തനായിട്ടുള്ള മലയാളിയുടെ പേര് പറഞ്ഞാൽ അവരെഴുതും അത് മമ്മൂട്ടി. ഇക്കണ്ട വാര്യെന്ന് എഴുതും അവര്, ടി പി സീതാരാമൻ എന്ന് എഴുതും അവര്, അവർക്ക് വലിയ ആൾക്കാരാ. എ കെ ഗോപാലൻ എന്ന് എഴുതുമോ, വലിയ ആൾക്കാരാ. മമ്മൂട്ടി അത് ഉറപ്പാ. 10 പേരല്ല 5 പേരുടെ പേര് എഴുതാൻ പറഞ്ഞാലും മമ്മൂട്ടി എന്നുള്ള പേര് അതിനകത്തുണ്ടാകും. ഒരു ഇന്റർനാഷണൽ ടെസ്റ്റ് നടത്തിയ എവിടെയോ അന്തർദേശീയ കുട്ടികളെയും പങ്കെടുപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 10 മൃഗങ്ങളുടെ പേര് എഴുതാൻ പറഞ്ഞു. 1000 കുട്ടികളെ വെച്ചിട്ടായിരുന്നു മത്സരം. 1000 കുട്ടികളുടെ പേപ്പറിലും ആനയുടെ പേരുണ്ടായിരുന്നു, ആനയുടെ പേരുണ്ടായിരുന്നു. അതുപോലെ ചലച്ചിത്ര രംഗത്ത് മലയാളികളുടെ മനസ്സിൽ അദ്ദേഹം ഒരു ഹിമാലയമാണ്.
നിങ്ങളതിന്റെ പുറയിൽ കൂടും. മുമ്പ് പറഞ്ഞ എലികളുടെ പോലെ തുരക്കാൻ വേണ്ടിയിട്ട് തുരപ്പന്മാര്. അപ്പോഴാണ് സ്വാമി എന്ന് ചോദിക്കുന്നത്, ഡാ എലിയെ നീ എന്താ ചെയ്യണേ? അതേ, ഞാൻ ഈ ഹിമാലയം തുരന്ന് തുറന്ന് ഇല്ലാണ്ടാക്കാൻ പോവണം. അപ്പോഴാണ് സ്വാമി പറഞ്ഞ ഓൾ ദ ബെസ്റ്റ്. എനിക്കറിയാം അവന്റെ ജന്മം അതുകൊണ്ട് കഴിയുന്നു. ഏ മമ്മൂക്കെതിരെ തിരിയുന്ന ആളുകൾ ആരാ? അതിന്റെ അവസാനത്തെ ഉത്തരവാദി ഉത്തരേന്ത്യൻ രാഷ്ട്രീയ മുതലാളികൾ തന്നെയാ. കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ ഒരു പരിധി വരെ കേരളത്തിലും രാമവർമ്മ പറഞ്ഞ പോലെ ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാൽ അറിയാതായി. കേൾക്കുമ്പോൾ എന്നെ സങ്കടം തോന്നുക. വാസ്തവത്തിൽ മമ്മൂക്ക തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ഡാ ബാലചന്ദ്ര ഇതുവരെ ഞാൻ നിന്റെ വീട്ടിൽ വരുമ്പോൾ സൗഹൃദത്തിന്റെ പേരിലാണ്, ഇപ്പം ഞാൻ നിന്റെ വീട്ടിൽ വന്ന മതസൗഹാർദ്ദത്തിന്റെ പേരിലായി. അതിന് ആ കണ്ണുകൊണ്ടാണ് നോക്കിക്കാണുന്നത്, ആൾക്കാർ നോക്കിക്കാണുന്നത്. ഏതായാലും ഈ പറഞ്ഞ കാസക്കൂസ ക്രിസംഗി സംഗി കൂട്ടങ്ങളുണ്ടല്ലോ, അവരൊക്കെയും അവരറിയാതെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയ മുതലാളിമാര് മോഡി യോഗി അമിത് ഷാ അവരെ വിടുപണി ചെയ്യുന്നവരായിട്ട് മാറിയിരിക്കുകയാണ്, അടിമകളായിട്ട് മാറിയിരിക്കുകയാണ്. അവരടക്കളപ്പുറത്ത് വെള്ളം കോരാനും വിറക് വെട്ടാനും ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിട്ട് മാറിയിരിക്കുക. അവർക്ക് അതാണ് ഇഷ്ടം. അടിമകൾക്ക് അടിമപ്പണിയാണ് ഇഷ്ടം. കാലിന്റെ ചങ്ങലയുടെ കണ്ണി പൊട്ടാറായി കഴിഞ്ഞാൽ മുതലാളി വിളിച്ചു പറയും, മുതലാളിയെ ദേ എന്റെ കാലിന്റെ ചങ്ങലയുടെ കണ്ണി പൊട്ടാറായി എന്നും വേറെ വാങ്ങിച്ചു തരാൻ. എപ്പോഴും അടിമകൾക്ക് ചങ്ങല ആഭരണമാണ്, അടിമകൾക്ക് ചങ്ങല ആഭരണമാണ്. ഇവിടെ വഴി കാണുമ്പോൾ ഇപ്പോഴും മാറി നിൽക്കടാ, വഴി മാറടാ. മുണ്ടക്കൽ ശേഖരാധം എന്നൊരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നല്ലോ, കണ്ണിൽ പോലും ദൃഷ്ടിയിൽ പോലും പെട്ടുകൂടാത്ത ആൾക്കാർ. അവരാണ് കാവിക്കൊടിയും പിടിച്ച് ബേഡി ജയ് ജയ് ബോഡി ജയ് ജയ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ആണ് അടിമകൾക്ക് എപ്പോഴും ആഭരണമാണ് എന്ത് ചങ്ങല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും June 4 വരുന്നുണ്ട്. അന്ന് നിങ്ങളുടെ ദിവസമാണ് കേട്ടോ, ഈ പറഞ്ഞ ആൾക്കാരുടെ ദിവസമാണ്. അന്ന് മുതലാളിമാരും തൊഴിലാളിമാരും ഒറ്റക്കെട്ടായിട്ട് കൂട്ടിപ്പിടിച്ചിരുന്ന് മാറത്തടിച്ച് പൊട്ടിക്കരയുന്ന ദിവസം ഞങ്ങൾക്ക് അതിന് വേണ്ടി കാത്തിരിക്കുകയാണ്, ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. മമ്മൂട്ടിയെ തോൽപ്പിക്കാനാവില്ല മക്കളെ, ചന്തുവിനെ തോൽപ്പിക്കാൻ എന്ന് പറഞ്ഞ പോലെ മമ്മൂക്കയെ തോൽപ്പിക്കാനാവില്ല മക്കളെ. അപ്പൊ ടർബോ കാണണ്ടെന്നാ പറയണേ? ആരാ പറയണേ? കുറുവടി കോവാലന്മാര്. ടർബോ കാണരുത്, ആഹ്വാനം. ഓ, ഇവർക്ക് ഇവിടെയുള്ള ജനങ്ങളെ ആഹ്വാനം ചെയ്താൽ ഇവർ എന്ത് തേങ്ങാക്കോലി അവർക്ക് കൊടുത്തിട്ടുള്ളത്? ഇത്തിരി സ്നേഹം കൊടുത്തിട്ടുണ്ടോ ഇവര്? ഈ നാട്ടുകാർക്ക് ഇത്തിരി സ്നേഹം കൊടുത്തിട്ടുണ്ടോ? എന്നിട്ടാണ് അവർ പറയുന്നത് ആഹ്വാനം മുഴക്കിയിരുന്നത് ടർബോ കാണരുത് എന്ന്. ഞാൻ 10 വട്ടം ടർബോ കാണും. തമിഴ്നാട്ടിൽ വന്നില്ലെങ്കിൽ കേരളത്തിൽ പോയിട്ട് ഞാൻ 10 വട്ടം ഞാൻ ടർബോ കാണും. നിങ്ങളോ? നിങ്ങൾ എത്ര വട്ടം കാണും? പറയാം.